السلام عليكم ورحمة الله تعالى وبركاته. ആദ്യമായി വിഷയത്തിൻ്റെ ഹെഡിങ്ങിൽ നിങ്ങൾ കണ്ടതുപോലെ പനിയെക്കുറിച്ച് വളരെ പ്രഗത്ഭനായ കേരളത്തിലെ ഒരു ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം, ഒന്ന് കേട്ടു നോക്കൂ. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം, പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒഡിയാണ്. സോ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പനിയെക്കുറിച്ചാണ്. പനി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് സാധാരണ നിലയിൽ ഉള്ള ശരീര താപനിലയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു രോഗലക്ഷണമാണ് പനി. അല്ലാതെ അതൊരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ് പനി എന്ന് മനസ്സിലാക്കുക. എന്താണ് നോർമൽ വാല്യൂ? അപ്പം ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പനി എന്ന് പറയുമ്പോൾ ഒരു രോഗലക്ഷണമാണ്, അതൊരു രോഗമല്ല. അപ്പോൾ രോഗത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ രോഗലക്ഷണത്തിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഏതൊരു അസുഖമാണെങ്കിലും ലക്ഷണം നമുക്ക് ബോഡി കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. അപ്പം നമ്മൾ പനിയെ പിടിച്ച് കംപ്ലീറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് പനിയെ കുറയ്ക്കേണ്ടത്? നമുക്ക് ഈ പനി കാരണം അല്ലെങ്കിൽ ആ പനി വന്നതിന് ശേഷം നമുക്ക് അത്ര ശക്തമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നും ആഹാരം കഴിക്കാത്ത രീതിയിലുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ നല്ല ശക്തമായ ടെമ്പറേച്ചർ, 101 മുകളിലുള്ള പനി, നല്ല പനി, ശക്തമായ, അത്തരം അവസരങ്ങളിലാണ് നമ്മൾ പനിയെ മരുന്നുകൾ കൊടുത്ത് കുറയ്ക്കേണ്ടത്. പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു രോഗവും കൂടിയല്ല, ഒരു രോഗത്തിലേക്കുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുകയാണ് പനിയിലൂടെ. ഈ പനിയെ നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യം ഡോക്ടർ പറയുന്നത് കൂടിയ ടെമ്പറേച്ചറിലാണ്. ശരീരത്തിന് വല്ലാതെ ചൂട് വരുമ്പോഴാണ് നമ്മൾ പനിയെ ഭയപ്പെടേണ്ടതുള്ളൂ. കുറഞ്ഞ അളവിലുള്ള പനിയൊന്നും ശരീരത്തിന് പ്രയാസമേ ഉണ്ടാക്കുന്നില്ല. ഒന്നുകൂടി ആഴത്തിൽ നമ്മൾ പനിയെക്കുറിച്ച് ചിന്തിച്ചാൽ, പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആഹാരങ്ങളൊക്കെ വർജിക്കും, നമുക്ക് ആഹാരം വേണ്ട. ആ സമയത്ത് നമ്മുടെ തടി കുറയും, നമ്മുടെ ശരീരം ക്ഷീണിക്കും ഒക്കെ ചെയ്യും. വലിയ പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകൾക്ക് പനിയൊക്കെ വരുമ്പോഴേക്ക് ശരീരമൊക്കെ ഒന്ന് ശുഷ്കിച്ച് ഒന്ന് പഴയ രൂപത്തിലാകുന്നത് അല്ലെങ്കിൽ തടിയൊക്കെ ഒന്ന് കുറയുന്നത് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഒരർത്ഥത്തിൽ അത് ഗുണകരമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കൂടുതൽ ടെമ്പറേച്ചർ അല്ലാത്ത പനി വരുന്നത് എന്തോ വലിയ ഭയപ്പെടേണ്ട ഒന്നായി നമ്മളൊക്കെ കാണാറുണ്ട്. പനിക്ക് ചികിത്സിക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത്, ചികിത്സിക്കാം. ഇന്നത്തെ പനി എന്നൊക്കെ പറയുന്നത് മഹാമാരി കൊണ്ടുവരുന്ന പനിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ രോഗങ്ങൾ കൊണ്ടുവരുന്ന പനിയാണ്. പനിക്ക് തക്ക സമയത്ത് ചികിത്സ വേണം. പക്ഷേ പനിയെക്കുറിച്ചുള്ള ചില ചിന്തകളും നമുക്ക് വേണം, ചില ബോധ്യപ്പെടലുകൾ. അതിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൊണ്ടുവരുന്നത്. പള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സഹപ്രവർത്തകരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പനി എന്ന് പറയുന്നത് നരക തീ ജ്വാലയിൽ നിന്നുള്ള ഒരു ജ്വാലയാണ് എന്ന്. അതിനെ നിങ്ങൾ വെള്ളം കൊണ്ട്, കുളിർ ജലം കൊണ്ട് നിങ്ങളതിനെ ശമിപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. അപ്പോൾ പനി വന്നാൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തണുപ്പിച്ച് ആ പനിയെ ഇല്ലാതാക്കണം എന്നാണ്. ചില ഡോക്ടർമാർ പോലും കൂടിയ പനി വന്നാൽ നമ്മളോട് പറയും വെള്ളം നനച്ച് വെക്കാൻ പറയും, ശരീരത്തിലൊക്കെ വെള്ളം നനച്ച് ഇങ്ങനെ വെക്കാൻ പറയും. അതൊരു പ്രോപ്പർ ചികിത്സയാണോ അല്ലയോ എന്നൊക്കെ പറയേണ്ടത് വിശ്വഗരന്മാരാണ്, വൈദ്യന്മാരാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ ഹദീസിന് ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഈ പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഹിജാസിലും മറ്റ് അറേബ്യൻ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന അക്കാലത്തുണ്ടായിരുന്ന പനി, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഹദീസ് പറയുമ്പോൾ ഉണ്ടായിരുന്ന പനി ചൂട് പനിയായിരുന്നു. ചൂട് പനി, അതിന് ശമനം എന്ന് പറയുന്നത് വെള്ളം കോരി ഒഴിക്കലാണ്, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തുടക്കലാണ്, വെള്ളം ഉപയോഗിക്കലാണ്. അപ്പോൾ അത് തന്നാലെ ഇല്ലാതായിപ്പോവും. അങ്ങനത്തെ പനി, ചൂട് പനി, അതിനാണ് നിങ്ങൾ വെള്ളം കൊണ്ട് ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കെടുത്തി കളയേണ്ടത് എന്നാണ് ഈ ഹദീസിൻ്റെ സാരം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പനി എന്ന് പറയുന്നത് വെപ്രാളപ്പെടേണ്ടതോ വല്ലാതെ പ്രയാസപ്പെടേണ്ടതോ ആയ ഒന്നല്ല എന്നാണ് ഈ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലെ ദുർമേധസ്സുകളെ മുഴുവനും നീക്കി ശരീരം ശുദ്ധിയാക്കാൻ ചില പനികളൊക്കെ കാരണമാകാറുണ്ട്. ഒരിക്കൽ നബി സന്നിധിയിൽ രണ്ട് സ്വഹാബാക്കൾ, ഒരാൾക്ക് പനി വന്നു, അയാൾ പനിയെ ശകാരിക്കാൻ തുടങ്ങിയെന്നാണ്. വല്ലാത്ത പനി, ഒരു നാശം പിടിച്ച പനി എന്നൊക്കെ പറഞ്ഞ് പനിയെ ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, അരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം പനി എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ക്ലാവിനെ തീ നശിപ്പിക്കുന്നത് പോലെ പനി നിങ്ങളുടെ പാപങ്ങളെ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ ഉരുകിപ്പോകാൻ, നമ്മുടെ പാപങ്ങൾ ഇല്ലാതെയാകാൻ പനിയിൽ ക്ഷമിച്ചു കഴിയുന്നത് കൊണ്ട് നമുക്ക് കഴിയുമെന്നാണ്. അത് കൂടുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. എന്നാൽ വലിയ വേജാറും വെപ്രാളമൊക്കെ എടുത്ത് പ്രയാസപ്പെട്ട് ഒരു പനി വരുമ്പോഴേക്ക് വേജാറായി, അങ്ങനെ ഒരവസ്ഥ വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ പനി നമ്മുടെ പാപങ്ങൾ കഴുകി കളയുന്ന ഒരു മരുന്ന് കൂടിയാണ്, ആത്മാവിൻ്റെ മരുന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾക്ക് പനി ഭയങ്കര ഇഷ്ടമാണെന്നാണ്. കാരണം പറയുന്നത്, പനി വന്നാൽ ഓരോ അവയവവും അതുകൊണ്ട് പ്രയാസപ്പെടും, ഓരോ അവയവത്തിലേക്കും അതിങ്ങനെ വ്യാപിക്കും. അപ്പോൾ അത്രയും എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, എൻ്റെ പ്രതിഫലം ഉയർത്തപ്പെടാൻ അത് കാരണമാകുമല്ലോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പനി ഒരനുഗ്രഹവും കൂടിയാണ്, ഒരർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരനുഗ്രഹവും കൂടിയാണ്. എന്നാൽ പനി വർദ്ധിക്കുന്നതും അതുകൊണ്ട് മറ്റ് രോഗങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പനി അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ അത് ന്യൂമോണിയായി ശരീരത്തിന് അത് വലിയ ഉപദ്രവം ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ വലിയ ആളുകൾക്ക്, ആരോഗ്യമുള്ളവർക്ക് അതൊന്നും വലിയ പ്രശ്നമുള്ള സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ രോഗങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ, മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.